ജഗതി ചേട്ടന് പകരം നമുക്കൊരാളെ നമുക്ക് സങ്കൽ സങ്കല്പിക്കാൻ പറ്റില്ല ശരിക്കും ഒരു പിന്നെ എന്നുള്ള നിലയിലും ഒട്ടും നാട്യങ്ങളില്ലാത്ത ഒരു മനുഷ്യനെന്ന നിലയിൽ എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ജഗതി ചേട്ടൻ്റെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും അങ്ങ് ഷൂട്ടിങ്ങാണ് ഷൂട്ടിങ് രണ്ട് മണി മൂന്ന് മണി നാല് മണി നാലര അഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും ജയറാമൊക്കെ കുഴഞ്ഞു ഞങ്ങൾ പറഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ മണിമണി പോലെ നിൽക്കുകയാണ് അപ്പം എങ്ങനെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് അപ്പോൾ പിറ്റേ ദിവസം പകല് ഒരു മൂന്ന് മണിക്കേ ഉള്ളു ഷൂട്ടിങ് അതുവരെ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്ലാനിലിരുന്നപ്പം ഒരു അഞ്ചര ആയപ്പോഴത്തേക്ക് തീർന്നു മേക്കപ്പൊക്കെ അഴിച്ച് ഇദ്ദേഹം ഒരു കളർ ടാക്സി പ്രൊഡക്ഷൻ കാർ പോലും അല്ല വേറെ എവിടെ നിന്ന് വന്ന ഒരു മഞ്ഞ കാറ് പഴയ ഒരു കാറിനകത്ത് കയറിയിരിക്കുന്നു ഞാൻ പറഞ്ഞ ചേട്ടൻ എന്താ ഇത് നമ്മൾ ഹോട്ടലിലോട്ട് പോയില്ലേ പ്രൊഡക്ഷൻ കാറുണ്ടല്ലോ ഇല്ല ഇല്ല ഇത് വേറെ ഒരു പ്രൊഡക്ഷൻ നിന്ന് വന്ന കാറാണ് ഞാൻ പറഞ്ഞു അതെങ്ങനെ എനിക്ക് ആറരയ്ക്ക് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങാണ് ഞാൻ പറഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ലേ ഇതിപ്പോൾ അഞ്ചര മണിക്ക് കഴിഞ്ഞില്ല ചേട്ടൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് പോകും പടാ അല്ലോ വിശ്രമം ഞാനത് ആ കാറിൽ അഡ്ജസ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാർ പുതിയ ആൾക്കാരുമായിട്ട് ജോളിയായിട്ട് പോവാണ് ഇത് എത്രയോ കൊല്ലം ഒരു മടുപ്പില്ലാതെ ഒരു പരിഭവമില്ലാതെ പോകുക അഭിനയമാണ് പ്രധാനം